ഹായ് ഹലോ ഹായ് ഗൈസ്, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ ഇപ്പൊ എത്തിയിരിക്കുന്ന പറയുന്നത് തിരുച്ചിത്തൂർ ശിവ വിഷ്ണു ടെമ്പിൾ. ഒരു മുകളിലൊരു പാറയുണ്ട്, തിരുച്ചിത്തൂർ പാറ. അപ്പൊ അങ്ങോട്ടാണ് പോവേണ്ടത്. ഇതാണ് തിരുച്ചിത്തൂർ ശിവ വിഷ്ണു ക്ഷേത്രം. ഓഹ്, മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. നമുക്ക് തിരിച്ചു വരുമ്പോ ക്ഷേത്രത്തിലേക്ക് കയറി അകത്തുള്ള കാഴ്ചകൾ കാണിച്ചിട്ട്. നമ്മളിവിടെ തിരുച്ചിത്തൂർ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളിന്റെ ഇവിടെ നമ്മളിവിടെ വരും. അവിടെ നിന്ന് എവിടെ നിന്നൊരു കുഞ്ഞു വഴിയുണ്ട്. ഇപ്പൊ നമ്മളാ തിരുച്ചിത്തൂർ പാറയിലേക്ക് പോകാൻ പോവുകയാണ്. എന്റെ ഒരു വഴി കണ്ടു ഞാൻ വഴിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പക്ഷെ ഇവിടെ ഒരു വഴിയുണ്ട്. അപ്പം അതിലാണ് പോകേണ്ടത്. അമ്പലത്തിന് സൈഡിലായിട്ടുള്ള ഒരു വഴിയാണ്. വേറെ ആരോ മാർക്കോ സൈൻ ബോർഡോ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. വെച്ചിട്ടില്ല. ചോദിച്ചു, ആരുത്തെങ്കിലൊക്കെ ചോദിച്ചു കയറി വരണം. കുഞ്ഞു വഴിയാണ് കണ്ടേ, ഇവിടെ വഴി ഉണ്ട് തന്നെ അറിഞ്ഞൂടാ. എന്നാലും പോയി നോക്കാം. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ശ്രീരാജ്. അവിടെ ആ ശരിയെന്നെ, ബോർഡൊക്കെ അതാ വെച്ചിട്ടുണ്ട്. പക്ഷെ ബോർഡെല്ലാം ബോർഡ് ഞാൻ നോത്ത് വെക്കാം. ഇതാണ് വഴി, നോക്കടാ. തിരുച്ചിത്തൂർ പാറയിലേക്ക് ഉള്ള വഴി. ഇത് കറക്റ്റ് കാനനപാത തന്നെയാണ്. വളരെ രസമുള്ള ഒരു കാട്ടിനകത്തൂടെ പോകുമ്പോൾ ഒരു ഫീൽ അല്ലേ? നമ്മൾ പോകുന്ന എല്ലാ സ്ഥലവും ഇതാണല്ലോ. എല്ലാം കാട് തന്നെ, കാടും. അയ്യോ, നമ്മൾ വല്ല കാട്ടിലും ജനിച്ച നല്ല ജനനമൊക്കെ കറക്റ്റ് തന്നെ. നിന്റെ സ്ഥലം മാറി പോയെന്നേ ഉള്ളൂ. നടന്നു വരുന്ന വഴി നമ്മുടെ മരമൊക്കെ വീണ് കിടപ്പുണ്ട്. ഇവിടെ ആരെ വെച്ചിട്ടുണ്ട് കയറി പോകാനായിട്ട്? അടയെ അറിയാൻ വേണ്ടിട്ട്. അറിയാൻ വേണ്ടിട്ട്. ഓ, അടിപൊളി. തടിയിൽ വേണേ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോയോ. ഇത് ഒരു പ്രോപ്പർ വഴിയൊന്നും ഇല്ല കേട്ടോ, ഇവിടെ വഴിയൊന്നും ഇല്ല. ഇത് ശരിക്കും വഴി ആ സ്ഥലത്തിന് വേറെ എന്താണ് പറഞ്ഞു? പാന്നിമൂട് പോയിട്ട് പോകേണ്ടതാണ്. അതാണ് ശരിക്കുള്ള വഴി. നമ്മൾ പിന്നെ ഒരു രസത്തിനും കൊഴുപ്പുള്ളതുകൊണ്ട് കഴിക്കാറുണ്ടെന്നേ ഉള്ളു അല്ലേ. ഓ ഗോഡ്, മുകളിലോട്ടാണ് പോവേണ്ടത്. വരുന്നവര് ഈ സമാധാനത്തിന്റെ കായല്ലേ? കായല്ല, തെറ്റിപ്പഴം. ഇത് തന്നെ. ആ സോറി, അതിന്റെ തെറ്റിപ്പഴം വേണോ? തിന്ന. തെറ്റിപ്പൂവിന്റെ കായ എന്നാണ് ഉദ്ദേശിച്ചത്? കഴിക്കണ. നല്ല തിന്നെ. അതാ കാട്ടെ. വേണ്ട, റിസ്ക് എടുക്കുന്നില്ല. നമ്മള് റിസ്ക് എടുക്കുന്നില്ല. നമ്മള് കഴിക്കുന്നില്ല. ഇതാണ് വഴി. ഇതാണ് വഴി. സോറി, ഇതല്ല, അപ്പുറത്ത് വേണ്ട. തെറ്റിപ്പഴം വഴി തെറ്റിച്ചു. എന്തിന്റെ കൊഴുപ്പ് കാരണമെന്ന് അറിഞ്ഞു നമ്മൾ ഇതിലേക്ക് കയറി വന്നത്. സത്യം പറഞ്ഞ ഇതല്ല, നല്ല പടിക്കെട്ടും സ്റ്റെപ്പുകളുള്ള വേറെ വഴി ഒരിടത്തുണ്ട്. അതാണ് മലയും കുന്നും കയറാൻ താല്പര്യമുള്ളവർക്ക് ഇത് വഴി വരാം. ഇതിലെ കൂടെ കയറി നമ്മള് ആ വഴി പോവാൻ മറ്റേ പുള്ളി പറഞ്ഞായിരുന്നു. നമ്മളെ കൊഴുപ്പുണ്ട്, നമ്മൾ ഇത് വഴി പോകണം. അതന്നെ. ഇവിടെ ഒരു ഭീമാകരമായിട്ടുള്ളൊരു പാറയുണ്ട്. ആ പാറ ജസ്റ്റ് ഒന്ന് ഞാൻ കയറാം. വേണ്ട, കൊഴുപ്പ് കാണിക്കണ്ട. വീണ് കഴിഞ്ഞാ അങ്ങ് താഴെ പോകും. എവിടെ വന്നു കഴിഞ്ഞാ നല്ല മല കുന്നൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ ഒരു ചെറിയൊരു കാറ്റുണ്ട്. ഫുള്ള് പാറയാണ് ഇവിടെയൊക്കെ. ഇതൊക്കെ താണ്ടി വേണം നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട്. രാശി ക്ഷീണിച്ചതാ അവിടെ നടന്നു വരുന്നു. ഏസ്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ ഉള്ള വഴിയാണ്. ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള വഴിയൊന്നും അല്ല, ഫുള്ളും പാറയും ഒക്കെ നിറഞ്ഞതാണ്. വേണ്ട, ഇതിലാണ് പോകാനായിട്ട്. ഒരു ഭീമാകരമായിട്ടുള്ള ഒരു പാറയൊക്കെ ഉണ്ട്. വാ, അടിപൊളി. വേണ്ട, ഈ പാറയുടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ കിടിലം വിഷ്വല് കാണാൻ പറ്റും. അടിപൊളി കാഴ്ചയാണ്. തണലാണ്, കാറ്റ് കാറ്റുമുണ്ടല്ലേ. ഇവിടെ എവിടെയാണ് അമ്പലം? തിരുച്ചിട്ട പാറ. അതുകൊണ്ട് ഇതില്ലേ ആയിരിക്കും. പോയി നോക്കാം. ഏസ്, അപ്പൊ നമ്മൾ ഏകദേശം അമ്പലത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിലെ പാട്ട് കേൾക്കാൻ വെച്ച് വരുന്നൊരു കാഴ്ചയാണ്. ഇതിലാണ് പോകേണ്ടത്. ഏസ്, നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. വേണ്ട, ഇതാണ് പാറ, ഇതിന്റെ ടോപ്പിലാണ് കയറേണ്ടത്. ക്ഷേത്രം എത്തി, ഇനി കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ നടക്കാനായിട്ട്. ഈ പാറ വലിഞ്ഞു പിടിച്ച് കയറണം തോന്നുന്നു മുകളിൽ. ആ പാറ കയറി വരുമ്പോഴത്തേക്കുന്നുണ്ട്. അവിടെ ഒരു വഴിയുണ്ട്, ചെറിയൊരു വഴിയുണ്ട്.
ഇതിലേക്കാണ് പോവേ. ഞാൻ വെറുതെ പേടി ചെയ്യും ഇവിടെ കയറണം വിചാരിച്ച്. നമ്മളങ്ങ് ടോപ്പിൽ എത്തുമ്പോൾ നല്ല പ്രസാദ വെള്ളം എല്ലാം കിട്ടുമായിരിക്കും. ആ അതുകൊണ്ട് ഇതിലാണ് കയറേണ്ടത്. ഇവിടെയൊക്കെ ഒരു കുപ്പി വെള്ളം കൂടെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ക്ഷീണം ഇല്ലാതെ കയറാം. ഏസങ്ങനെ നമ്മളിതാ ഹനുമാൻ തിരിച്ചിട്ട പാറ എന്ന് പറയപ്പെടുന്ന പാറയുടെ ടോപ്പിൽ എത്തിയിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു വരുന്നു. യെസ്, അപ്പോ കേറി വരുമ്പോ കാണുന്നൊരു കാഴ്ചയാണിത്. എന്റെ തൊട്ടപ്പുറത്താണ് അമ്പലം. ഇത് ഒരു വിളക്കെത്തിക്കുന്ന ഒരു സ്ഥലമാണ്. യെസ്, ഇത് ശ്രീ മഹാ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. അപ്പോ ഇതാണ് അമ്പലം. താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകളാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു അമ്പലമാണ്. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. യെസ് അപ്പൊ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് ഹനുമാൻ തിരിച്ചിട്ട പാറ എന്ന് പറയുന്നത്. വാ, വട്ടിപൊളി. യെസ്, മനോഹരമായിട്ടുള്ള ഒരു പാറയാണ്. അതിന്റെ ഇവിടെ ഒരു ഇവിടെ മരമൊക്കെ നിൽപ്പുണ്ട്. വലിയ മരം, ഒരു ഹനുമാന്റെ ഒരു മരം കല്ലുമായിട്ട് ടച്ച് ആയിട്ടുണ്ട്. അവിടെ എന്തോ ഇവിടെ ഹനുമാന്റെ ഒരു ടച്ച് ആയിട്ട് പ്രതിമ കണ്ടുണ്ടാക്കി വെച്ചിട്ടാണ്. ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു പാറയാണ്. എന്റെ അപ്പൂർണ്ണ ഹെവി പാറയുടെ അടിയിൽ നിന്ന് മഴ നനയൂല. ആ അത് തന്നെ നനയൂല. ഭീമാകാരമായിട്ടുള്ള ഒരു പാറയാണ്. അടിപൊളി. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഈ സ്ഥലം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നിരുന്ന വന്നെങ്കിലും വളരെ ശാന്ത സമാധാന സുന്ദരമായ വലിയ പാറകൾക്കിടയിൽ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ സീതദേവിയും മറ്റേ ഹനുമാന്റെ അടുത്ത് ചോദിക്കുമല്ലോ എന്തോ നെഞ്ചു പുലർന്ന് കാണിച്ചു കൊടുക്കും. എന്തോ ദൈവത്തിനെ കാണിച്ചു കൊടുക്കണം. അപ്പം അറിയത്തില്ല, അങ്ങനെ എന്തോ ആണ്. അപ്പം നെഞ്ച് പുലർന്ന് കാണിച്ചു കൊടുക്കുക. അതിനകത്ത് ശ്രീരാമനും സീതാദേവിയും ശ്രീരാമനും സീതാദേവിയും നെഞ്ചിനകത്തിരി. അതാണ് ആ പ്രതിമ അവിടെ വെച്ചിരുന്നത്. അതെ, ഇതിലെ കൂടെ നടന്നു പോവാം. ഗൈസ്, ഇവിടെ മാവുണ്ട്. ഈ മാങ്ങയൊക്കെ ഇവിടെ കിടപ്പുണ്ട്, വീണ് കിടപ്പുണ്ട്. വലിയ മാങ്ങയൊക്കെ നിറയെ കിടപ്പുണ്ട്, മാവിലൊക്കെ നിറഞ്ഞ് കിടപ്പുണ്ട്. ഇങ്ങോട്ടൊക്കെ കയറാൻ തോന്നുന്നു. കയറിക്കൂടെ കയറാം. ആ കയറാം. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഇത്. സംഭവം അടിപൊളി വൈബ് ഉള്ള സ്ഥലമാണ് ഇത്. ഇവിടെ നിറയെ പാറകളാണ്. എല്ലാം യമണ്ടം പാറകളാണ്. ഇത് ഐതിഹ്യത്തിൽ പറയണ എന്തുവാണെന്ന് അറിയാം. ഹനുമാന്റെ സേതു ബന്ധന സമയത്ത് ആ പാലം പണി കഴിഞ്ഞല്ല, പണി കഴിഞ്ഞ് പൂർത്തിയായ ശേഷം ബാക്കി വന്ന പാറ തിരിച്ചിട്ട് തിരിച്ചിവിടെ കൊണ്ടിട്ട്, അതാണ് ഐതിഹ്യം. അങ്ങനെയാണ് തിരിച്ചിട്ട പാറ എന്ന് പറയുന്നത്. പറഞ്ഞു പറഞ്ഞു നമ്മള് തിരിച്ചിട്ടൂർ പാറ എന്നാക്കി. ഇവിടെ ഈ പാറയിലകത്തൊരു ചെറിയൊരു പ്രതിഷ്ഠ പോലെ ഉണ്ട്. അകത്തോട്ട് ഇറങ്ങിക്കൂടാ. പാറയ്ക്ക് ഇടയിലായിട്ടാണ് ആ സംഭവം വരുന്നത്. രണ്ട് പാറകൾക്കിടയിലായിട്ട് ഒരു പ്രതിഷ്ഠയാണ് ദൈവത്തിന്റെ. ഇത് വെള്ളം നല്ല ആഴം കാണുമായിരിക്കും. അവിടെ ആഴം കാണുമായിരിക്കും. ഇത് പാറ എന്തായാലും അവർ ഉണ്ടാക്കിയതല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടായതാണെങ്കിലും. അപ്പൊ ഈ പാറയൊക്കെ അടിക്കി അടിക്കി വെച്ചിരുന്നു. ഈ ഇത് സ്വാഭാവികമായി ഉണ്ടായ പാറയാണെങ്കിലും വെള്ളമാണെങ്കിലും ആയിരിക്കും. ചെറുതായിട്ടുണ്ടായിരുന്നായിരിക്കും. എന്തായാലും ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. കുറെ കഷ്ടപ്പെട്ടെങ്കിൽ കേറി വന്നെങ്കിലും വളരെ മനോഹരമാണ്. എന്താ അവരിവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്തോണ്ട് നിൽക്കുന്നു. വലിയൊരു പാറയൊക്കെ ഉണ്ട്. ഇവിടെ താഴെ എന്തോ ഉണ്ട്, നോക്കിട്ട് വരാം. നീ നേരത്തെ എന്തോ ഒരു നമുക്ക് ചിന്ത പറഞ്ഞല്ലോ. എന്തോ എന്തോ പറഞ്ഞല്ലേ. ഇവിടെ പോറ്റിമാര് താമസിക്കുന്ന സ്ഥലമാണ്, അവരുടെ കോട്ടേഴ്സ് ആണ്. താഴോട്ട് നടന്നു പോയി നോക്കിട്ട് വന്നാലേ. കുറച്ച് ദൂരം നടന്നു പോവാം. ഇവിടെ ആൾക്കാർ വരണുണ്ട്. കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള വഴി ഇവിടെയാണ്. ഇതാണ് ഇതാണ് നമ്മള് താങ്ങിമൂട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടായിട്ട് വരാൻ പറ്റും. ഇത്ര പ്രശ്നമില്ല, കടുക്കില്ല. ഇത് താഴോട്ട് വേറെ വഴിയുണ്ട്, പടവുകളുണ്ട്. ഇതുകൂടിയാണ് മറ്റങ്ങ് മേൻറോട്ടി പോണത്. നിങ്ങൾ ഇത്രയും നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ? 30-35 കിലോമീറ്ററേ ഉള്ളൂ ഏകദേശം. പക്ഷെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള വഴി കൂടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു അമ്പലവും ഒരു വൈബ് നിങ്ങൾക്ക് അനുഭവിക്കും. പ്രോപ്പർ ആയിട്ടുള്ള ഈ വഴിയുടെ സൈഡ് ഇരുവശങ്ങളിൽ നല്ല കഷ്മാവ് നിൽക്കുന്നുണ്ട്. ആ അതന്നെ. അപ്പൊ നിങ്ങൾ ഇത്രയും നടക്കാനൊക്കെ ഉണ്ട്, മലയാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും വരാതിരിക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നേരത്തെ എന്തിനാ പറഞ്ഞ പടവുകൾ സംഭവം വേറെ ഒന്നല്ല. നമ്മൾ കുറെ കഷ്ടപ്പെട്ടല്ലേ കയറി വന്ന ടോപ്പില്.
കയറി വന്നപ്പം ഇവിടുത്തെ വ്യൂ ഭയങ്കര രസമല്ലേ അല്ലേ. നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, നമ്മള് മുൻവിധി പാടില്ല. എത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് എത്തുന്നു അതിന് അത്രത്തോളം ഒരു ഭംഗി ആ സ്ഥലത്ത് ഉണ്ടാവും അല്ലേ. അത്രയും മനോഹരമായിരിക്കും ജീവിതത്തിലായാലും. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള വഴി കണ്ടു കഴിഞ്ഞാൽ നമ്മള് വിചാരിക്കും നിസ്സാരമായിട്ടുള്ള സ്ഥലം വിചാരിക്കും. നമ്മുടെ കാട്ടിന്റെ ഇടയിൽ കൂടെ വന്നേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, കാരണം യഥാർത്ഥ വഴി. അതെ, അപ്പൊ നമ്മൾ കണ്ടു ഇവിടുന്ന് നേരെ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്, അമ്പലം പാറയാണ്. പക്ഷെ ഇത് വലുതായിട്ട് ആരും ഇവിടെ വരുന്നില്ല വരുന്നില്ല അതെ. അത്യാവശ്യം ആൾക്കാരെന്തായാലും ഉണ്ടോ? ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ നൊസ്റ്റാൾജിയ തക്കാളിച്ചേരി ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവര് നട്ട് അവിടെ ഇഷ്ടം പോലെ ഒരുപാട് നട്ടുണ്ട്, നിറച്ചുണ്ട്. നമ്മള് പണ്ട് നെറ്റിയിലൊക്കെ വെച്ച് ചുടപ്പിച്ചോണ്ടിരുന്നു, ഇഷ്ടം പോലെ ഉണ്ട്. സൂര്യൻ അസ്തമിച്ചിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് നമ്മളെ വെയില് കൊള്ളുന്നുണ്ട്. സാധാരണ നമ്മൾ എല്ലായിടത്തെ പുറത്തുള്ള സ്ഥലങ്ങൾ ചെല്ലുന്നത് നട്ടുച്ചക്ക് ആയിരിക്കും. വൈകുന്നേരം എത്തിയതുകൊണ്ട് വലിയ സീനില്ല, ചൂടുക്കണ്ട് ആവശ്യത്തിന്. ഏസ് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണ വഴിക്ക് റൈറ്റിലോട്ട് തിരിയുമ്പോഴത്തേ ഒരു ചെറിയൊരു സ്പോട്ടൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഒരു പാറപ്പുറണ്ട്, കാറ്റും കയറുന്നത്. ആ ഇതിലാണ് കയറുന്നത്, നമുക്കതും കൂടെ കാണാം. ഇതാണ് ഇരിക്കുന്നാണ്ട്, ഇവിടെയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചു വരുന്നു, സൂര്യൻ്റെ അസ്തമിച്ചിതാ വരുന്നു. പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. ആൾക്കാരെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്, ഒരുപാട് ആൾക്കാരുണ്ട്. വാ ബ്യൂട്ടിഫുൾ. വീട്ടിലെങ്കിലും ഒരു വ്യൂ എന്ന് പറയുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് പോയിട്ട് കാണിച്ചുതരാം. വെരി റോഡും ഇവിടെ അടിപൊളി കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. ഫുള്ള് വലിയൊരു പാറയില്ല. ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇവിടെയാണ്. കിട്ടിലം വ്യൂ, സോ ബ്യൂട്ടിഫുൾ. ഇത് ഈ മറ്റേ പറഞ്ഞ കറക്റ്റ് തന്നെ കേട്ടാ. നെടുമങ്ങാട് ഫുള്ള് കാണാം. ട്രിവാൻഡ്രം സിറ്റിയിലെ ഏകദേശം തിരുവനന്തപുരത്തിന്റെ കുറെ ഭാഗം ഇവിടെ കാണാം. കടൽ കാണാൻ പറ്റില്ല, കടലിലേ കാണാൻ പറ്റില്ല. നമ്മള് ചുറ്റും മലകളാണ്, മലകൾ. ഇവിടെ ഈ ഒരു പാറയില് നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴേക്കും സൂക്ഷിച്ച് നിൽക്കണം, കാരണം ഇവിടെ സേഫ്റ്റിക്ക് അവര് മറ്റേ സൈഡൊന്നും കെട്ടിയിട്ടൊന്നും ഇല്ല. വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മളിതാ തിരിച്ചിട്ട പാറയിൽ വന്നു, കാഴ്ചകളൊക്കെ കണ്ടു. ഇങ്ങനെ ഇരിക്കുന്നു, വൈകുന്നേരം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. ടോപ്പിലെത്തുമ്പോ കുറച്ച് ക്ഷീണിക്കും. യഥാർത്ഥ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഈ താഴെ കൂടെ പാറ കൂടെ ഒക്കെയാണ് കയറുന്നത്. അപ്പം അത്യാവശ്യം ക്ഷീണിച്ച് പിന്നെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി. കറക്റ്റ് പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഹനുമാനുണ്ട്, പിന്നെ മറ്റേ ശിവ വിഷ്ണു ഗണപതി എന്തോ ഉണ്ട്, ഇങ്ങനെ കുറച്ചുണ്ട്. പിന്നെ ഇവിടെ പൂജാരിമാർ ഇവിടെ തന്നെയാണ് താമസം കേറവർ ഫുൾ ടൈം ഇവിടെ കാണും. ആരും കേറും ഇവിടെ സൺഡയറക്ട് ഡിഷിന്റെ സൺഡയറക്ട് ഡിഷിന്റെ വെച്ചിട്ടുണ്ട്. അപ്പൊ ടി വി കണ്ടവർക്കെല്ലാം ഇവിടെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാഴ്ചകൾ. മിസ് ചെയ്യാതിരിക്കുക, സമയം കിട്ടുമ്പോ വരിക. ട്രൈ ചെയ്ത് നോക്കുക അല്ലേ, ഈ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഥലമാണ്. നമുക്ക് ട്രക്കിംഗ് ഇഷ്ടമായതെന്ന് നമ്മള് ഇതേപോലെയുള്ള കടമലയൊക്കെ. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു പ്ലേസ് ആണ്. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ. അതെ, നിർത്തല്ലേ. ഓ, ബാക്കി അതെ, ബാക്കി കാര്യങ്ങൾ നമ്മള് പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക.